സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് വരുന്നത്? 12,000 രൂപ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന സ്ഥലത്ത് ഒളവറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള റോഡാണ്. അതായത് ബ്രിഡ്ജ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ട് കയറുക, ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കായംകാട് തൃക്കരിപ്പൂര് ആ ഭാഗത്തോട്ട് പോവാം. അപ്പം റോഡ് സൈഡിലാണ് ഇത് മെയിനായിട്ട് ഷോപ്പ് വരുന്നത്. അപ്പോൾ ഷോപ്പിൻ്റെ പേര് വരുന്നത് ഫ്രീ ബൈക്ക്, ഇതാണ് നമ്മൾ ഷോപ്പിൻ്റെ പേര് വരുന്നത്. അവർ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് സെക്കൻഡ് യൂസ്ഡ് ആയിട്ടുള്ള ബൈക്ക്സ്, അതുപോലെ തന്നെ കാറും കാറും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സെക്കൻഡ് ഹാൻഡ് വണ്ടി, അതായത് മെയിനായിട്ട് ഇവർ സ്കൂട്ടീസ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 10-15 മോഡൽ സ്കൂട്ടീസ് കാര്യങ്ങളൊക്കെ ഇവർ സെയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മളെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏകദേശം ഒരു 5-8 നോർമൽ ഗിയർ ബൈക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ റേറ്റ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിനോട് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇവനാണിപ്പോൾ ഇവിടെ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ പേരെങ്ങനെയാ ബോസേ? അപ്പോൾ ഫർഹാനോട് നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസുള്ള വണ്ടി 2010 മോഡൽ ഡിസ്കവർ, ഇപ്പോൾ സ്റ്റാർട്ടിംഗ് മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള വണ്ടി. സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് വരുന്നത്? 12,000 രൂപ. ഫുള്ള് എല്ലാം പക്കാ വണ്ടിയാണ്, കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. 12,000 എന്ന് പറയുമ്പോൾ നമുക്ക് 12,000 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. ബാക്കിയുള്ള പേപ്പർ കാര്യങ്ങളൊക്കെ, പേപ്പർ ഇപ്പം ചെയ്യണമെങ്കിൽ 1,000 രൂപ ഒന്നും വാങ്ങില്ല. എഞ്ചിൻ വർക്ക് നല്ല, എഞ്ചിൻ നല്ല പക്കായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം, ബാക്ക് ടയറും കാര്യങ്ങളൊക്കെ, ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഗ്ലാമർ വണ്ടിയല്ലേ വരുന്നത്? 2013 മോഡൽ വണ്ടി. സിംഗിൾ ആർസി ഓണർ. സിംഗിൾ ആർസി ഓണർ വണ്ടിയാണ് അല്ലേ? നല്ല അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെയാണ്. പെയിന്റും കാര്യങ്ങളൊക്കെ അധികം ഓവർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല, അത്യാവശ്യം നീറ്റാണ്. നല്ല മൈലേജുള്ള വണ്ടിയാണ്. നല്ല മൈലേജുള്ള വണ്ടിയാണ്. ഡിസ്കവർ, ഗ്ലാമർ, പാഷൻ പ്രോ എല്ലാം കുറച്ച് നല്ല മൈലേജുള്ള വണ്ടിയാണ്. അപ്പോൾ ടയർ കാര്യങ്ങളൊക്കെ കുറച്ച് ആവറേജ് ആണ്. അത് നോക്കിയിട്ട് നമുക്ക് അല്ലേ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത് വരുന്നത് എഫ്സെഡ് ആണ്. എഫ്സെഡ് ഇത് എത്ര ഏത് ഇയർ? 2016 മോഡൽ വണ്ടി. 16 മോഡൽ എഫ്സെഡ് ആണ് വരുന്നത് അല്ലേ? അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉള്ള വണ്ടിയാണ്. ഓക്കെ. അതിന് റേറ്റ് വരുന്നത് 42,000 രൂപ. 42,000 രൂപ അതിന്റെ റേറ്റ് വരുന്നത്. 2016 മോഡൽ ആണ്. അപ്പൊ അടുത്ത് വരുന്നത് പാഷൻ. പാഷൻ പ്രോ. പാഷൻ പ്രോ ഏത് ഇയർ? 2013 മോഡൽ. 13 മോഡൽ. സിംഗിൾ ആർസി ഓണറാ? സിംഗിൾ ആർസി ഓണർ. അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ? 28,000 രൂപ. 28,000. ഈ പറയുന്ന റേറ്റ് എല്ലാം കുറച്ച് നെഗോഷ്യബിൾ അല്ല അല്ലേ? അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത്യാവശ്യം നീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ മെയിൻ ആയിട്ട് ഉള്ള രണ്ട് മോഡൽസ് ആണ്, അത് യൂണിക്കോണിന്റെ വണ്ടിയാണ് അല്ലേ? യൂണിക്കോൺ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ, അത്യാവശ്യം റൈഡിങ് എഫേർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ നമ്മളെ യൂണിക്കോണിൽ കാണാനുണ്ട്. വേറെ അങ്ങനെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല, അങ്ങനത്തെ ഒന്നും വന്നതല്ല. ടയറൊക്കെ ഫ്രണ്ട് രണ്ട് ടയറ് കുറച്ച് ആവറേജ് ആണ്, അത് നമുക്ക് മാറ്റാവുന്നില്ല. ഫ്രണ്ട് വേറാകുമ്പോൾ അധികം വലിയ പുതിയ റേറ്റ് വലിയ റേറ്റ് കാര്യങ്ങളൊന്നും വരില്ല അല്ലേ? ഈ രണ്ട് വണ്ടിയുടെ ഡീറ്റെയിൽസ്? ഇത് 2013 മോഡൽ, 28 രൂപ. 2018 മോഡൽ. ഇത് സെക്കൻഡ് ഓണർ, അത് ഫസ്റ്റ് ഓണറാണ്, സിംഗിൾ ഓണർ. ഇത് ഫസ്റ്റ് ഓണറാണല്ലേ വരുന്നത്? ഇതിന്റെ കിലോമീറ്റർ ഏകദേശം ഓടിയത് 52,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് വരുന്നത് 24,000 കിലോമീറ്റർ. അത്യാവശ്യം നല്ല റൈഡിങ് കംഫർട്ടും അതുപോലെ തന്നെ മൈലേജും കിട്ടുന്ന രണ്ട് മോഡലാണ്. റേറ്റ് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ എല്ലാ മോഡൽസിനും അവർ ഡയറക്റ്റ് നിങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഗിയർ മോഡൽസ് കാര്യങ്ങളൊക്കെ വണ്ടിയൊക്കെ ഏകദേശം അറിഞ്ഞു റേറ്റ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമുക്കിവിടെ ഇഷ്ടം പോലെ ഏകദേശം ഒരു 10 മോഡൽ, 10-15 മോഡൽ മോഡൽസ്, അതായത് സ്കൂട്ടി ടൈപ്പ്, ആക്റ്റീവ്, അതുപോലെ തന്നെ ടി വി എസിൻ്റെ വണ്ടികൾ, അതുപോലെ തന്നെ ഹോണ്ട, ഇഷ്ടംപോലെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നീറ്റ് കാര്യങ്ങളൊക്കെ, നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ അത്യാവശ്യം നീറ്റ് വണ്ടികൾ. അതുപോലെ തന്നെ സിംഗിൾ ഓണേഴ്സാണ് ഇവരെ കയ്യിൽ അധികമായിട്ടുള്ളത്. ഇപ്പം നോക്കിയ മോഡലിൽ തന്നെ ഇപ്പോൾ ഗിയർ മോഡലിലൊക്കെ ആണെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടികളാണ് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ സ്റ്റോക്കിലുള്ളതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇക്കാണ് ഇതിൻ്റെ ഓണർ വരുന്നത്. ഓണറിൻ്റെ പേര് നമുക്ക് വെച്ചപ്പോൾ നമുക്ക് പേരെങ്ങനെ? പേര് റാഷിദ്. സ്ഥലം ഇവിടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ടി വി എസിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസിലെ വണ്ടി, നല്ല നീറ്റ് കണ്ടീഷനിൽ തന്നെ വണ്ടി. ഇത് റീപെയിൻ്റ് ആണ് വരുന്നത് അല്ലേ? പുതിയ പെയിൻറ് ചെയ്തതാണ്. പുതിയ പെയിൻറ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ പുതിയ 2013 വണ്ടി, രണ്ട് പുതിയ ടയറുണ്ട്, പുതിയ ഇൻഷുറൻസ്, പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. 23,000 രൂപ ആണ് ഇതിൻ്റെ റേറ്റ്. 23,000 രൂപ നിങ്ങൾ പറയുന്ന റേറ്റ്. ടയർ കാര്യങ്ങളൊക്കെ എല്ലാം പുതിയ കാര്യങ്ങളാണ്. പുതിയ പെയിൻറ്, പുതിയ ഇൻഷുർ, പുതിയ ബാറ്ററി. ആർ സി ഓണർ പേരിലേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക? മാറ്റി കൊടുക്കും. ഇതിപ്പോൾ ഫസ്റ്റ് ആർ സിയിലേ ഉള്ളത്, ഒന്നാമത്തെ ആളാണ്. ഇനിയിപ്പോൾ സെക്കൻഡ് ആർ സിയിലേക്കാവും.
അതുപോലെ തന്നെ അടുത്ത മോഡൽ വരുന്നത് ഹോണ്ടയുടെ വണ്ടിയാണ്. ഹോണ്ടയുടെ ഏത് മോഡൽ? റാസിയാണ്, 2018 മോഡൽ, സിംഗിൾ ആർ സി ഓണറാണ്. 38,000 രൂപയാണ് ചോദിക്കുന്നത്. സിംഗിൾ ആർ സി ഓണറാണ് അല്ലേ? 38,000 ആണ് ചോദിക്കുന്നത്. റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും. പിന്നെ ഇപ്പോൾ ആർ സി ചേഞ്ചിങ് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നു. അടുത്ത മോഡൽ വരുന്നത് ഹോണ്ടയുടെ 2014 മോഡൽ. വർക്കിംഗ് കണ്ടീഷനും ടയർ ഭാഗങ്ങളൊക്കെ നല്ല തന്നെ. പിന്നെ പെയിന്റ് ഭാഗങ്ങൾ കുറച്ച് ഫെയ്ഡാണ്, ചെറിയ ഫെയ്ഡാണ്, ഫെയ്ഡാണ്, വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും. ഓക്കെ. പിന്നെ 26,000 രൂപയാണ് ചോദിക്കുന്നത്. 26,000 നിങ്ങൾ ചോദിക്കുന്ന വിലയാണ്. റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത വണ്ടി വരുന്നത് 2017 ഹോണ്ട ആക്ടിവയാണ്. ഓക്കെ. 18,000 കൂടി വരും. വെറും 18,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഭാഗങ്ങളും പുതിയ ബാറ്ററി ഉണ്ട്, പുതിയ ഇൻഷുർ ഉണ്ട്. 42,000 രൂപയാണ് ചോദിക്കുന്നത്. 42,000. 42,000 റേറ്റ് വലിയ ഹൈ റേറ്റ് ഒന്നല്ല, അത്യാവശ്യം നീറ്റുള്ള റേറ്റ് തന്നെയാണ്. അടുത്ത മോഡൽ വരുന്നത് 2019 മോഡൽ. ചോദിക്കുന്ന വില 45,000 രൂപ. പുതിയ പെയിന്റ് ചെയ്ത് കൊടുക്കും. പെയിന്റ് വാങ്ങുക. പുതിയ പെയിന്റ് ഇപ്പം പെയിന്റ് ഇപ്പം അത്യാവശ്യം ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ തന്നെ ചെയ്ത് തരുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇല്ല പഠിക്കാനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ കണ്ടീഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 2017 TVS ജൂപ്പിറ്റർ ക്ലാസിക്, നല്ല ക്രോം ഫിനിഷിലുള്ള മിറർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 34,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിക്കുന്നത് അല്ലേ? വർക്കിംഗ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നല്ല തന്നെ, നല്ല പക്ക വർക്ക് കണ്ടീഷൻ ആണ്. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളും. ചോദിക്കുന്ന വില 48,000 രൂപയാണ് ചോദിക്കുന്നത്. റേറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതും TVS വണ്ടി തന്നെയാണ് അല്ലേ? 2018 മോഡൽ. ഇതും ഇതും ഡിഫറൻസ് ഇത് ഇതിന്റെ പഴയ വേർഷൻ ആണോ അല്ലേ? ക്ലാസിക്. രണ്ടിനും ചോദിക്കുന്നത് രണ്ടും 18 മോഡൽ തന്നെയാണ് അല്ലേ? അത്യാവശ്യം ടയർ കാര്യങ്ങൾ, അത്യാവശ്യം ടയർ അത്യാവശ്യം നല്ല കട്ടയുള്ള ടയറും കാര്യങ്ങളൊക്കെ ഇത് വരുന്നുണ്ട്. രണ്ടിലും അത്യാവശ്യം വരുന്നുണ്ട്. പിന്നെ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ എന്തായാലും വണ്ടി യൂസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഉണ്ടാവും. അത് ഇവർ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ടച്ച് ചെയ്തതാണ്, കുഴപ്പമൊന്നുമില്ല. 2017 ആക്ടിവ. പിന്നെ സിംഗിൾ ആർ സി ഓണർ ആണ്. സിംഗിൾ ആർ സി ഓണർ വണ്ടിയാണ്. വെറും 42,000 കിലോമീറ്ററാണ് ഓടിക്കുന്നത്. 42,000 രൂപ നിങ്ങൾ ചോദിക്കുന്ന റേറ്റ്. ഓക്കെ. 2019 ഹോണ്ട ആക്ടിവ. 125cc ആണ്. ഓക്കെ. മെറ്റൽ ബോഡിയാണ് അല്ലെ ഇതിന്റെ ഫുള്ളായിട്ട് വരുന്നത്? ഫുൾ മെറ്റൽ, സൈഡിൽ മെറ്റൽ ബോഡി ആയിട്ട് വരുന്നത്. ഇത് ഫൈബർ ആയിരിക്കും, ബാക്കിയൊക്കെ മെറ്റൽ ആയിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. വെറും 34,000 കിലോമീറ്ററാണ് ഓടി. സിംഗിൾ ആർ സി ഓണർ വണ്ടിയാണ് അല്ലേ? 48 രൂപ നിങ്ങൾ ചോദിക്കുന്നത്. ഈ പറഞ്ഞ എല്ലാത്തിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ്. 20 രജിസ്ട്രേഷൻ വണ്ടിയാണ് അല്ലേ? പിന്നെ ZR Yamaha സിംഗിൾ ആർ സി ഓണറാണ്. 17,000 കിലോമീറ്റർ മാത്രം ഓടി. വെറും 17,000 കിലോമീറ്റർ ആണ് ഇതിൽ ഓടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷൻ തന്നെയാണ്. നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഇല്ല, നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. കംപ്ലൈന്റ് ഒന്നും ഇല്ല അല്ലേ? 45 രൂപ നിങ്ങൾ ചോദിക്കുന്നത്. റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അല്ലേ? അപ്പൊ ഇവിടെ ഉള്ളത് മാക്സിമം ഞാൻ നോക്കിയതിലൊക്കെ സിംഗിൾ ഓണേഴ്സ് വണ്ടിയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് അല്ലേ? സിംഗിൾ ഓണേഴ്സ് കൂടുതലായിട്ട് സിംഗിൾ ഓണേഴ്സ് വണ്ടിയാണുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നീറ്റ്നെസ് കാര്യങ്ങളൊക്കെ, പിന്നെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ വണ്ടിക്ക് വളരെ കുറവായിരിക്കും. അപ്പം അടുത്തായിട്ടുള്ള മോഡൽ ആക്സസ് ആണ്, സുസുക്കി ആക്സസ് ആണ്. ഇപ്പം മെയിനായിട്ട് എല്ലാ ആൾക്കാരും കൂടുതലായിട്ട് ആക്സസ് ആണ്, കൂടുതലായിട്ട് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ. അതിനു ശേഷമുള്ള ആക്സസ് ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളത്, നിലവിൽ കിട്ടാത്തത്, സെക്കൻഡ് ചോയ്സ് ആയിട്ട് കിട്ടാത്തതായിട്ടുള്ളത് ആക്സസ് ആണ്. ഓടിക്കാനും നല്ല കംഫർട്ട് തന്നെയാണ്, അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ. 34,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ആർ സി ഓണറാണ്. 2019 മോഡൽ. 53 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 53,000 രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ? അതുപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ നല്ല കട്ടിയുള്ള ടയർ കാര്യങ്ങളൊക്കെയാണ്. സ്ക്രാച്ചസ് കാര്യങ്ങൾ, മേജർ സ്ക്രാച്ചും കാര്യങ്ങളും ഇല്ല, ചെറിയ ചെറിയ സ്ക്രാച്ചസ് ആണ്. അത് മാക്സിമം പോളിഷിട്ട് തന്നെ ചിലപ്പോൾ പോകും അല്ലേ? പോളിഷിട്ട് തന്നെ ചിലപ്പോൾ പോകും. അതുപോലെ തന്നെ നല്ല നീറ്റ്നെസ്സിൻ്റെ ബാക്കും ഫ്രണ്ടും നല്ല പുതിയ ടയർ തന്നെയാണെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. വേറെ ഇതിൽ മെയിൻ പണിയെടുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, വണ്ടി എടുക്കുക ഓടിക്കുക അത്രയേ ഉള്ളൂ. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്കാര്യം സംസാരിക്കാം, ഡയറക്റ്റ് ഡീല് കാര്യങ്ങളൊക്കെ ചെയ്യാം.